ലവ് മേക്സ് എ ഫാമിലി. കുടുംബവിശേഷത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ മദർ തെരേസ പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ ഇൻ സ്മോൾ തിങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദം ദാറ്റ് യുവർ സ്ട്രെങ്ത് ലൈസ്. ഒരു നാടിനു വേണ്ടി വിശ്വസ്തയോടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് പരിചയപ്പെടാം, ഫോർമർ കൊല്ലം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എലിസബത്ത് ജോൺ സാക്കറിയ. ആദ്യമായി എൻ്റെ വീട്. കുടുംബവിശേഷം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാം ഡി എം ഒ ആയിരുന്ന സമയത്തായിരുന്നല്ലോ സ്റ്റേറ്റിനെ തന്നെ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിലുള്ളൊരു എപ്പിഡെമിക് ഡിസീസായ ചിക്കൻ ഗുനിയ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ ഒരു ഡി എം ഒ എന്ന നിലയിൽ മാം ഏതൊക്കെ തരത്തിലുള്ള ചാലഞ്ചസിനെയാണ് ഫേസ് ചെയ്തതും ഏതൊക്കെ തരത്തിലുള്ള റെമഡിയൽ സ്റ്റെപ്സ് ആണ് എടുത്തത്? ആദ്യമായിട്ട് ആ സമയത്ത് It was the most challenging time in my life. എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഓൾ ത്രൂ ഔട്ട് ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഐ ബിക്കെയിം ദ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആൻഡ് സഡൻലി ദിസ് ചിക്കൻ ഗുനിയ വാസ് ത്രോൺ അപ്പോൺ മീ. അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വളരെ ഡോക്ടർമാരുടെ ഷോർട്ടേജ്, സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്, മോറോവർ മണിയുടെ ഷോർട്ടേജ് എല്ലാം ഒരു ചലഞ്ചസ് ആയിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ഗവൺമെൻറ് വാസ് ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ടു മീ. അന്ന് ലെഫ്റ്റ് ഗവൺമെൻറ് ആയിരുന്നു, അതെ, മിനിസ്റ്റർ മിസ്സസ് ശ്രീമതി, ഷി വാസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു മീ. ദ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീനിവാസ് സാർ വാസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു മീ. ആ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഒത്തിരി നമുക്ക് ഹെൽപ്പ്, നമ്മൾ പറയുന്നതിനെ മനസ്സിലാക്കാനും സത്യമാണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കാനും ഉള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാഫ് ദി സ്റ്റുഡ് വിത്ത് മീ. ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഒക്കെ പോകാനായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്സ് എടുക്കാനായിട്ടും ഈവൻ ദ ഗവൺമെൻറ് സെൻറ്റ് എ ടീം ഫ്രം ഡൽഹി ഇൻഫെക്ഷസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ദ സെൻറ്റ് എ ടീം. ദ അറേഞ്ച് എവറിത്തിങ് വാട്ട് വാസ് നെസസറി ഫോർ മീ. അപ്പം നമുക്ക് ആൻഡ് മീ സപ്പോർട്ട്, വളരെ നല്ല സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വി കുഡ് കൺട്രോൾ തിങ്സ്. സോ മാം, ആസ് എ ലേഡി ഈ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഐ ഹാവ് നെവർ റിഗ്രറ്റഡ് ബീങ് എ ലേഡി. ഓക്കെ. ഒരിക്കലും ഇപ്പം എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്ന് പുരുഷനായിട്ട് ജനിക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഐ വിൽ സേ നോ, ഐ പ്രിഫർ ടു ബി എ ലേഡി. ഏത് ഫീൽഡിൽ ചെന്നാലും ഒരു ലേഡി ഓഫീസർ ഈസ് ഓൾവേസ് റെസ്പെക്റ്റഡ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. എനിക്ക് ലിമിറ്റേഷൻസ് ആസ് എ ലേഡി ഒരിക്കലും തോന്നിയിട്ടില്ല. That's really ഒരു ഹാപ്പിനെസ് തരുന്ന ഇപ്പോഴത്തെ ലേഡീസിന് തീർച്ചയായിട്ടും ഒരു എൻകറേജിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. യാ, മാമിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ മാമിൻ്റെ പേരൻസ് എങ്ങനെയായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട്? മാമിൻ്റെ പഠനകാലത്തും ഒരു ഡോക്ടറാവുക എന്നുള്ള ആ ഒരു ഇച്ഛാശക്തിക്കൊക്കെ എത്രമാത്രം സപ്പോർട്ട് അവർ നൽകിയിട്ടുണ്ട്? ഞാൻ എൻ്റെ വീട്ടിലെ ആറാമത്തെ സന്തതിയാണ്. അന്ന് ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഐ വാസ് ദ സിക്സ്ത് ബോൺ. ഓക്കെ. ആൻഡ് മൈ എൽഡേഴ്സ് വെർ ഓഫ് ഗ്രേറ്റ് സപ്പോർട്ട് ടു മീ. ഇപ്പോൾ അവരാരും, ത്രീ ഓഫ് ദം ആർ ഇൻ യു എസ് എ, ടു ആർ ഹിയർ. അപ്പം എൻ്റെ ഫാദർ നേരത്തെ മരിച്ചു. അറ്റ് ദ ഏജ് ഓഫ് 9 ഐ ലോസ്റ്റ് മൈ ഫാദർ. മൈ മദർ വാസ് സപ്പോർട്ട് ബിഹൈൻഡ് മീ. പഠിക്കണം, ഡോക്ടറാകണം എന്ന് കുട്ടിക്കാലത്ത് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇറ്റ് വാസ് എ ട്രയൽ. ഇന്നത്തെ കാലത്ത് ഡൊണേഷനൊക്കെ കൊടുത്താൽ എല്ലാവരും പോകുന്നത്, ബട്ട് മൈൻ വാസ് ഹാർഡ് വർക്ക്. യെസ്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ബിക്കോസ് എൻ്റെ മദർ ഏതിനും സപ്പോർട്ട്. ഷീ ഈസ് നോ മോർ നൗ, ബട്ട് സ്റ്റിൽ അമ്മ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു, ബട്ട് വിത്ത് ദ മിനിമം എഡ്യൂക്കേഷൻ ഷീ സപ്പോർട്ടഡ് മീ. ഓക്കെ. മാമിൻ്റെ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ആ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ മെമ്മറീസാണ് മാമിൻ്റെ മനസ്സിലേക്ക് വരുന്നത്? I think my grandchildren are missing what I was doing then. Okay. Inna njangalirunnu parayirunnu anna olepandu undaki rend moonu vellakkayile irkil utti vandi undaki annu kalicha kaalo inna avar iPad inagathu idellam kalikkuna kaalo video games lot of difference. Aa oru effort adil ninnu ee nelayilekku varumbodana you realize what steps you have gone. മുന്നോട്ട് എത്ര നിങ്ങൾ ഉയർന്നു എന്നന്നേ മനസ്സിലാക്കാനാകും.
ഇപ്പം മൈ സൺ വിൽ സേ എന്തോ അമ്മ ഇന്നത്തെ കാലത്ത് എനിക്കൊരു BMW ഇല്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അന്ന് കാറില്ലായിരുന്നു എന്ന് പറയുമ്പം മൈ ചിൽഡ്രൻ ലാഫ് അറ്റ് മീ. അത് ആ കാലം മാറിയിട്ട് അന്നത്തെ കാലത്ത് നിന്നുള്ള ആ പ്രയാണമാണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതി എന്ന് വിശ്വസിക്കുന്നു. മാമിന്റെ ആ ഒരു എഡ്യൂക്കേഷണൽ പീരീഡ് എങ്ങനെയായിരുന്നു? ഐ സ്റ്റഡീഡ് ഇൻ സെയിന്റ് ജോസഫ്സ് കോൺവെന്റ്. ഓൾ ത്രൂഔട്ട് എ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിരുന്നു. ആൻഡ് ഐ ടോൾഡ് യു നോ ഹാർഡ് വർക്ക്. എനിക്കൊരു ട്യൂഷന് പോയത് എനിക്കൊരു ഓർമ്മയില്ല, ബട്ട് ഐ റിയലി സ്റ്റഡീഡ്. പിന്നെ അന്നൊക്കെ ഇന്ന് ഈ ഫസ്റ്റ് ഇൻ ക്ലാസ് ബാഡ്ജ് ഒക്കെ ഉണ്ട്, അപ്പം അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. അപ്പം അങ്ങനെ ഓരോ മെറിറ്റിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴും ആൻഡ് ടു മീറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് റീസെൻ്റ്ലി മൈ ഹെഡ് മിസ്റ്റേഴ്സ് ഇൻ മൈ സ്കൂൾ ഡൈഡ്. അപ്പം ഹെഡ് മിസ്റ്റേഴ്സ് തന്നെ ഞാൻ DMO ആയിരുന്നു, അപ്പം ഷീ കെയിം ഹിയർ, ഷീ സെഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു എലിസബത്ത് എന്ന് വന്ന് എന്നോട് പറഞ്ഞു. കാരണം ഹർ സ്റ്റുഡൻറ് കമ്മിങ് അപ്പ് ഇൻ സൊസൈറ്റി ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി. മാം നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ സ്റ്റുഡൻസൊക്കെ ഡൊണേഷൻ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചു വരുന്നതെന്ന്. മാമിൻ്റെ കാലത്ത് ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളായിരുന്നു ഒരു വേ ഓഫ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ മാമിന് എന്താണ് തോന്നുന്നത്? ഐ റിയലി ഫീൽ സോറി. ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് കനോട്ട് ഗോ ബാക്ക്. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ വാല്യൂ, ഇപ്പം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ഔട്ട് ജസ്റ്റ് പാസിങ് ഔട്ട് ഡോക്ടേഴ്സിനെ നോക്കുമ്പം ഒരു 50% are donation seats. Okay. Maybe they are successful in their life in future, but basically our respect to become a doctor and how much hard work you have put in to reach this status. Okay. I think the recent times, the recent generation do not understand. If parents have money, they reach the height. അങ്ങനെയാണെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഇറ്റ്സ് എ സർവീസ് റൈറ്റ്, അപ്പോൾ കുട്ടികൾക്ക് അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു എന്ന് മാം തോന്നിയിട്ടുണ്ടോ? ഐ ഹാവ് ഓൾ ലോട്ട് ഓഫ് ജൂനിയർ ഡോക്ടേഴ്സ് ഹു ഹാവ് കം അപ്പ് വിത്ത് മണി, ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് എ ഇൻസ്റ്റിങ്ക്റ്റ്. യു ഹാവ് ടു ബി എ നൈസ് പേഴ്സൺ, വെദർ യു മേ ബി യു ആർ റിച്ച് ഓർ മേ ബി യു ആർ നോട്ട് റിച്ച്, പക്ഷേ ആ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. The love of a family is life's greatest blessing. ഇനി നമുക്ക് ഡോക്ടറിന്റെ കുടുംബത്തെ പരിചയപ്പെടാം. ഞങ്ങളുടെ വീട്, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ജോൺ സക്രിയ. ഹി റിട്ടയർഡ് ഫ്രം കേരള ഹെൽത്ത് സർവീസസ് ആസ് എ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് ഹീസ് എ ഫിസിഷ്യൻ അറ്റാച്ച്ഡ് ടു ബിഷപ്പ് ബെൻസിയ ഹോസ്പിറ്റൽ. ദാറ്റ് ഈസ് മൈ എൽഡസ്റ്റ് സൺ നവീൻ. ഐ ഹാവ് വൺ മോർ സൺ നിതിൻ, ഹു ഈസ് എ ഡോക്ടർ ഇൻ USA. നവീൻ ഇസ് എൻ എഞ്ചിനീയർ ആൻഡ് ഹീ ഈസ് ഹാവിങ് ഹിസ് ബിസിനസ് ഇൻ ബോംബെ. This is my mola, I should say, but by as sir-in-law, she is my daughter-in-law. Okay. She is Ammu. She is a talented, blessed mother, and she is blessed, and I am blessed with 3 grandchildren. This is Sara. Okay. This is Saki. Okay. And that is my Sefan. Mamide family, they all have a smiling face. Okay. എത്രമാത്രം മാമിൻ്റെ ആ വർക്കിനും അല്ലെങ്കിൽ ഏതൊരു മെൻറ്റാലിറ്റി, ഏതൊരു മെൻറ്റാലിറ്റിയിലായാലും മാമിനെ എത്രമാത്രം ബാക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്? ഐ ഷുഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേറ്റ് ഓർ താങ്ക് മൈ ഹസ്ബൻഡ് ഹു ഈസ് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ലേഡി ദർ ഇസ് എ മാൻ എന്ന് പറയുന്നെങ്കിൽ ഐ ഓ എവറിഥിങ് ടു ഹിം ബിക്കോസ് ഹി സപ്പോർട്ട്സ് മീ ഇൻ എവറിഥിങ്. സെക്കൻഡ്, എൻ്റെ മക്കളും കൊച്ചുമക്കളും ദ ഹാവ് ബീൻ എ വെരി source of support and they have not troubled me. Avaru padichu
അവരെത്തേണ്ടിടത്ത് എത്തി. അതുകൊണ്ട് ദേവൻ എവർ എ ട്രബിൾ ടു മീ ആൻഡ് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ആർ വണ്ടർഫുൾ ചിൽഡ്രൻ, വെരി ടാലൻറ്റഡ്. ആൻഡ് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ദ മിനിറ്റ് ഐ കം ഹോം വെൻ ഐ സീ ദീസ് ത്രീ ഫേസസ് ഐ ഫോർഗെറ്റ് എവറിഥിങ്. റൈറ്റ്. ഓക്കെ, മാമിൻ്റെ റിട്ടയർമെൻറ്റ്, സർ മാമിൻ്റെ റിട്ടയർമെൻറ്റ് ഒരു ബിഗ് ന്യൂസ് ആയിരുന്നു ന്യൂസ് പേപ്പേഴ്സിലൊക്കെ. മാം റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റിന് തന്നെ ഒരു ലോസ് എന്ന നിലയിലൊക്കെ ആയിരുന്നു ചിത്രീകരിച്ചത്. അപ്പോൾ മാമിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പ്ലീസിങ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. മാം വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ? തീർച്ചയായും. വളരെ ലേറ്റായിട്ടാണ് ഇവിടെ മാരി ചെയ്തത്. ഐ ഹാവ് ഹാഡ് മെനി മോർ ഡിഫിക്കൽട്ടീസ് വിച്ച് ഐ തോട്ട് ഓഫ് ദാറ്റ് വിച്ച് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഓക്കെ. മാരിയിങ് എ ലേഡി ആൻഡ് ഐ ഹാഡ് വളരെ എൻ്റെ കുടുംബമായിട്ട് ചേർന്ന് ഇഴുകി എൻ്റെ രീതിയിലോട്ട് വരാനായിട്ട് തന്നെ യാതൊരു പ്രയാസവും ലിറ്റിക്കില്ല. ആൻഡ് എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ടാണ്. എനിക്ക് കൂടുതലും ലെറ്റിയുടെ ബലത്തിലാണ് ഞാൻ ഓരോ പോസ്റ്റും എടുക്കുന്നത് പോലും. ചിലപ്പം ഇത്രയായി എനിക്ക് ട്രാൻസ്ഫർ വരുന്നു, കളഞ്ഞേച്ച് പോകാം, ഈ സർവീസ് വിടാം എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസുകളിലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തി ഇല്ല. ഗോഡ് ഈസ് വിത്ത് യു, യു വർക്ക്, യു വർക്ക് ഹാർഡ്, യുവർ വർക്ക് വിൽ ബി ബെനിഫിറ്റഡ്. ആൻഡ് അങ്ങനെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കടപ്പെട്ടവരാണ്. You're an engineer, right? By profession, all of them are doctors. And why did you choose a different one? I grew up in my Kudumba veetla in Jinchuwa. So, Pama, my aunt, is his sister. And probably every single first cousin he has is a doctor. Last Kudumba veetla, 67 per doctors. Like inside a hospital. Oru generation, oru generation. Okay. Penki kaadave kandu. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവരെ അധികം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളിറങ്ങി പോകും, അടുത്ത ആളിറങ്ങി പോകും, മൂന്നാമത്തെ ആളിറങ്ങി പോകും, വീട് നിറച്ച ആളുകൾ. സോ ഐ ഗ്രോ അപ്പ് വിത്ത് എ ഹൗസ് ഫുൾ ഓഫ് പീപ്പിൾ. ഐ ഹാഡ് നത്തിങ്, ഐ ഹാഡ് നത്തിങ് എവർ സ്റ്റിൽ ടു ഗെറ്റ് എ പ്രൊഫഷൻ. ഓക്കേ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ കുഡ്ന്റ് ടേക്ക് ദാറ്റ് മച്ച് ജോബ്. പക്ഷേ ഇപ്പൊ ഞാൻ ബിസിനസ് അല്ല, അവരെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ് ഞാൻ എടുക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഡിഫറന്റ് വേ. ഓക്കേ. ബട്ട് ദേ ഹാവ് എ വെരി നോബിൾ പ്രൊഫഷൻ ആൻഡ് വെരി സർവീസ് ഓറിയന്റഡ്. ഓക്കെ, സാർ പറഞ്ഞു ഇവരെല്ലാം നല്ല സർവീസ് ഓറിയന്റഡ് ആയിരുന്നു, ബിസി ആയിരുന്നു എന്നൊക്കെ അല്ലേ. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ തന്നെ പല ഫാമിലീസിലും കുട്ടികൾ ഒറ്റയ്ക്കാവുന്ന ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. കാരണം ബിക്കോസ് പേരൻസ് ആർ ഓൾവേസ് വർക്കിംഗ്, ദേ ആർ വർക്ക് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വർക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. മാമിൻ സാറിൻ്റെ ആ ഒരു സമയത്ത്, സാറിൻ്റെ ആ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും ഇവരുടെ വർക്ക് അല്ലെങ്കിൽ ഇവരുടെ ഒരു ആബ്സെൻസ് എപ്പോഴെങ്കിലും ഒരു കംഫർട്ടബിലിറ്റിയെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? Because I grew up in an extended joint family. Okay. അതായത് രണ്ടു വീടപ്പുറം ആ വീടപ്പുറം എല്ലാം ബന്ധക്കാരാണ്. സോ ഇവരുടെ ഒരു ബിസി പ്രൊഫഷൻ ഒരിക്കലും എന്നെയും എന്റെ ബ്രദറിനെ ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. അത് പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കണമെന്നില്ല. Okay. When I grew up, I was part of so many things around. ഒന്നുകിൽ ഇവിടെ അല്ല, അല്ലെങ്കിൽ അപ്പാപ്പിന്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ അങ്കിളുടെ വീട്ടിൽ പോകും. അതൊരു വളച്ചിട്ട് അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രോബ്ലം അല്ലായിരുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് എ ബോണസ് ടു മൈ പേരൻസ് ബിക്കോസ് ദേർ ആർ സോ മെനി പീപ്പിൾ ഹു ടേക്ക് കെയർ ഓഫ് അസ്. പക്ഷെ ഇപ്പോഴത്തെ ചുറ്റുപാടില്ല, ഐ ഹാവ് ട്രാവൽ ദ വേൾഡ്. വി വേർ ഇൻ ദുബായ്, വി വേർ ഇൻ ടൊറോണ്ടോ, കാനഡ. അവിടെ നിന്നൊക്കെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്ന്, ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു വന്നത് ബേസിക്കലി ബിക്കോസ് വി വേർ ബോത്ത് വെരി ഫാമിലി ഓറിയന്റഡ് പീപ്പിൾ. തിരിച്ചു വരണം ഒരു ആഗ്രഹമുണ്ട്. അവിടെ ഞങ്ങൾ ജീവിച്ചപ്പോഴാണ് ശരിക്കും അതിന്റെ ഈ രണ്ട് പിള്ളേരെ കൊണ്ടിട്ട് വി വേർ ഇൻ ടൊറോണ്ടോ ഫോർമോസ്റ്റ് 5 ഇയേഴ്സ്. അപ്പൊ ആ ഒരു ചുറ്റുപാടിൽ ഇറ്റ് വാസ് വെരി difficult. It was a very nuclear family. Okay. എനിക്കത് ഇപ്പോഴും ഓർക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ മാനേജ് എനിക്ക് ചുറ്റ ആള് വേണം. പക്ഷെ ദാറ്റ് ഈസ് ഹൗ ഐ ഗ്രോ അപ്പ്. അത് മാറ്റാൻ പറ്റത്തില്ല, പാർട്ട് ഓഫ് മൈ ഡിഎൻഎ. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഐ ഫീൽ ബാഡ് ബിക്കോസ് ഒത്തിരി പേര് ന്യൂക്ലിയർ ആയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് പറ്റത്തില്ല. സെൽഫ് സെന്റർഡ് ആൻഡ് പീപ്പിൾ ഓൾസോ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഈവൻ മൈ ഇൻ-ലോസ് ടെൽ മീ ലൈക്ക് യു നോ യു ഷുഡ് സ്പെൻഡ് ചിൽഡ്രൻ ഷുഡ് സ്പെൻഡ് ടൈം അറ്റ് ബോത്ത് ഹൗസസ്. They should get used to the place and grow up with relatives because that should be part of their upbringing. Mm-hmm. I think is a very positive thing. Okay, sir. സാറ് കേരള ഹെൽത്ത് സർവീസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അല്ലേ. സാറിൻ്റെ ആ ഒരു
ആ ഒരു വർക്ക് തുടങ്ങിയ സമയത്തും ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് നോക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് തോന്നുന്നത്? വളരെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ആശുപത്രികളാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ സ്റ്റെറിലിറ്റി ഗ്ലൗസ് ഇല്ല, സ്റ്റെറിലൈസ് ചെയ്യാറില്ല. അപ്പോൾ അത് നമുക്ക് അത് ബോയിൽ ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ കണ്ടീഷനിൽ എൽ ടി ചെയ്യാനായിരുന്നാലും ലിവർ ആസ്പിറേറ്റ് ചെയ്യാനായാലും അനിൽ ബോയിൽ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ പോലും എനോമസ് വർക്ക് ചെയ്ത് രോഗികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ചരിതാർത്ഥം. അന്ന് ജനങ്ങളുടെ റെസിസ്റ്റൻസ് കൊണ്ടാണോ മരുന്നുകളുടെ കുറഞ്ഞ കുറവുകളാണെങ്കിൽ തന്നെയും കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലും അതിൻ്റെ ഫലം കിട്ടുന്നതിന് പ്രയോജനകരമായ വിധത്തിൽ ചെയ്യുന്നതിനും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അല്പമെങ്കിലും ഭേദപ്പെടാത്ത കേസുകൾ ട്രിവാൻഡ്രത്തോട്ടോ, വെല്ലൂർ, കാരിത്താസ്, സ്നേക്ക് ബൈറ്റ്, ടെറ്റനസ്, അന്നത്തെ കാലഘട്ടത്തിൽ ഗാസ്ട്രോഎൻട്രൈറ്റിസ്, ചിക്കൻ പോക്സ്, ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് ഒത്തിരിയും കണ്ടിട്ടുണ്ട്. ഓക്കെ. ഐസൊലേഷൻ വാർഡിലൊക്കെ ഡയറിയ എന്നൊക്കെ 24 മണിക്കൂർ മോഷൻ പോയിക്കൊണ്ടേയിരിക്കുന്നു, അതിന് തൊട്ടി കീഴെ വെച്ചിരിക്കുകയാണ്. അത് കണ്ട് അതിനെ ചികിത്സിച്ച് അവർ ബെറ്ററാകുന്നത് കണ്ട് വളർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായി ഒത്തിരിയും ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷനൊക്കെ ഇപ്പോൾ അതിനെക്കാട്ടി കൂടുതലാണ്. മറ്റുള്ളവർക്ക് ഇതിനെക്കാട്ടി കൂടുതൽ അറിവ് വരുന്നതും അവർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ 48 വർഷമായിട്ട് ഡോക്ടറാണ്. അപ്പോൾ എന്നിൽ വിശ്വാസമുണ്ട് എന്ന് മിക്കവാറും കൊല്ലത്തായതുകൊണ്ട് എന്നിൽ വിശ്വാസമുള്ളവരാണ് ആ രോഗിയെ എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരതിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത് വളരെ പ്രയോജനം. ഓക്കെ. സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, കൊല്ലത്തിനൊരു മെഡിക്കൽ കോളേജ് വേണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാവുമെന്ന് ന്യൂസ് പേപ്പേഴ്സിൽ ഡെയിലി കാണാവുന്നതാണ്. എങ്കിൽ പോലും മാമിൻ്റെ ആ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും അത് നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി കൊല്ലം ജില്ലയ്ക്ക് 2 പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. ഗവൺമെൻറ് സെക്ടറിൽ ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമായിട്ട് തോന്നുന്നു. കാരണം ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റൽ ഞാൻ ഒരുപാട് വർഷം അവിടെ വർക്ക് ചെയ്ത ആളാണ്. ഇറ്റ് ഈസ് മറ്റുള്ള എല്ലാ ആശുപത്രിയെക്കാളും ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. വി കുഡ് ഡു സോ മച്ച് ഇൻ വിക്ടോറിയ ഹോസ്പിറ്റൽ. അതും ജില്ലാ ആശുപത്രിയും കൂടെ കമ്പൈൻ ചെയ്ത് വിത്ത് ദാറ്റ് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്താൽ വിത്ത് കുറച്ചുകൂടെ ബെറ്റർ സെറ്റപ്പ് വന്നാൽ തീർച്ചയായിട്ടും കൊല്ലം ജനങ്ങൾക്ക് അത് പ്രയോജനം തന്നെയായിരിക്കും. ഓക്കെ. സ്പിരിച്വാലിറ്റി എന്ന ഒരു വേർഡിന് ഇപ്പോൾ ഒരു പുതിയ ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു യുവർ ഇന്നർ കോൾ. നമുക്കൊരു ഇന്നർ ബീയിങ് ഉണ്ട്, അതുമായിട്ടുള്ളൊരു കോണ്ടാക്ട്, അതുമായിട്ടുള്ളൊരു ഒരു ലൈക്ക് കോൺവെർസേഷൻസ് സ്വയം തിരിച്ചറിയുക, അതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സ്പിരിച്വാലിറ്റി? അതിന് ഫാമിലി ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? My family is extremely religious. Okay. And I married into a family where my mother-in-law is probably more religious. Okay. So religion is part of the fabric of my life. Okay. And probably my children's life. Mm-hmm. Probably not, for sure. But yes, there is a different ways at which you can see spirituality. Mm-hmm. I mean, I grew up thinking, okay, you're a Christian, so you follow the Christian faith. And everything that happens is revolving around Christianity and whatever it defines. Mm-hmm. But through my travels around the world, Dubai, London, and then Toronto, Canada, each place, each culture views spirituality differently. I mean, ഇപ്പം അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടാണ് വരുന്നത്, you know, yogic, meditation and that. Okay, right. It's absolutely to find peace to yourself. Mm-hmm. My definition is very simple. I am a Christian. I uphold the Christian faith. But at the same time, we should be tolerant to all the other faiths. Okay. Ultimately, I think everybody does this for our own good or improving yourself and creating a peaceful atmosphere in this world. Okay. Yeah. So ultimately, I think a peaceful coexistence in the entrepreneur world. Being in Kollam, I've been exposed to all religions. So we have a very high percentage of Muslims and Hindus. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു
നല്ലൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ വളർന്നു വന്ന കുടുംബം ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പച്ചൻ്റെ സഹോദരങ്ങളും അമ്മച്ചിയുടെ സഹോദരങ്ങളും ചുറ്റും താമസിക്കുകയും അവരെ അമ്മ എല്ലാ വീട്ടിലെയും കുഞ്ഞുങ്ങൾക്ക് രാത്രി ഇത്ര ഉരുള വെച്ച് കഴിക്കണമെന്നുള്ളത് കൊണ്ട് കൊടുക്കുകയും അപ്പം ഒന്നിച്ച് വളർന്ന് പിന്നെ ദൈവത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ അറിഞ്ഞ് പള്ളിയിലച്ഛൻ വരികയും ഞങ്ങളുടെ ഡിസിപ്ലിൻ നോക്കുകയും ഞങ്ങളുടെ പഠിത്തത്തെ പറ്റി പറയുകയും എല്ലാം ഒന്നിച്ച് ദൈവം തന്നതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്കൊന്നും നേടാനൊക്കുകയില്ല എന്നുള്ള ആ ഒരു മൂല്യം അറിഞ്ഞ് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ശരിയായ അഭിപ്രായം. അതിന് അപ്പച്ചനും അമ്മച്ചിയും ചുറ്റുപാടുമുള്ളവരും എൻ്റെ സാറന്മാരും പള്ളിയിലുള്ളവരും എല്ലാവരും എന്നെ അതിന് സഹായിച്ചു. അവർ എനിക്ക് എല്ലാ സ്റ്റെപ്പിലും അതിനുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വിധവയായ ഒരു അമ്മയുടെ മകൻ ഈ നിലയിലെത്തി ദേവനാമ മഹത്വത്തിന് വേണ്ടി ഈ എൻ്റെ ആശുപത്രി അല്ലെ ഈ ഡോക്ടർ ജോലി ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടായത് സംശയം. ഇനി എന്താണ് ഡോക്ടറിന് തൻ്റെ സമൂഹത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മുടെ വീട്. മാം, ഇപ്പോൾ ഏതൊക്കെ വർക്ക്സിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? I've told you, basically I'm a gynecologist. I'm still continuing my work as a gynecologist. Okay. I'm the superintendent of LMS Hospital, Kondra, that is under South Kerala Diocese, okay. CSI Day. Mm. I'm also the South Kerala Diocese Medical Mission Secretary. Okay. I'm a member of governing body of Karikonam Medical College, oh, okay. Member of Council of Vellore Medical College, Christian Medical College, Vellore. I am a synod member of CSI. Oh, right. Three activities ilum njan involved aanu. Alle, okay. Appo probably busy aayirikkala ippalum. I keep myself busy. Okay. I don't feel the old age has touched me because of that work. Okay, right. Ma'am, government initiative eduthittu അനവധി സാനിറ്റേഷൻ കാമ്പയിൻസ് നടത്തുന്നുണ്ട്, പ്രത്യേകിച്ചും എപ്പിഡമിക് ഡിസീസിൻ്റെ പ്രൊമിനൻസ് നിലനിൽക്കുന്ന ആ സമയത്ത്. എങ്കിൽ കൂടിയും നമ്മുടെ ജനങ്ങൾ അതിനോടൊക്കെ ഒരു നെഗ്ലക്റ്റിംഗ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കാറുള്ളത്. പക്ഷേ പിന്നീട് അതൊരു എപ്പിഡമിക് ഡിസീസ് മറ്റുള്ളവരെ കോസ് ചെയ്യുന്നൊരു ഇത് വരുമ്പോഴത്തേക്ക് അത് ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. എന്താണ് ഇതിന് ഉള്ള ഒരു റെമഡിയ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ ഹാവിംഗ് ബീൻ എ ഗവൺമെൻറ് സെർവൻറ്റ് ഫോർ മോർ ദാൻ 28 ഇയേഴ്സ് ഐ ടോട്ടലി സപ്പോർട്ട് ദ ഗവൺമെൻറ് സിസ്റ്റം. ഇത്ര നല്ല മെഷീനറി ഉള്ള ഒരു സിസ്റ്റം ഇല്ല കേരളത്തിലാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഒരു ജസ്റ്റ് ഒരു ഫൺ ഇൻസിഡൻറ്റ് പറയട്ടെ. ഒരു ഈ ബേർഡ് ഫ്ലൂവിൻ്റെ സമയമായി ഓക്കെ ഐ ഗെറ്റ് എ ഫോൺ കോൾ ഫ്രം മൈ ഡയറക്ടർ ട്രിവാൻഡ്രം. ഡോക്ടറെ ഈ പുത്തൂരടുത്തൊരു സ്ഥലത്ത് കുറേ കാക്കകൾ ചത്തു വീണു, ബേർഡ് ഫ്ലൂ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി 5 o'clock ഇൻ ദി ഈവനിങ് ആൻഡ് ഐ ഗെറ്റ് എ ഫ്രാൻറ്റിക് കോൾ, ബേർഡ് ഫ്ലൂ വെച്ച് ഒത്തിരി കാക്കകൾ ചത്തു വീണു. ഇമ്മീഡിയറ്റ്ലി ഐ റാങ്ക് അപ്പ്. നല്ലൊരു സിസ്റ്റമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, ജൂനിയർ ഹെൽത്ത് അസിസ്റ്റൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ഐ മെയ്ഡ് കോൾസ് ടു ദം ആൻഡ് ദേ വെൻറ്റ് ടു ദ സ്പോട്ട് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ഇലക്ട്രിക് കമ്പിയിൽ തട്ടി രണ്ട് കാക്ക ചത്ത് വീണു ആൻഡ് ദ ന്യൂസ് ഹാസ് സ്പ്രെഡ് ആസ് ബേർഡ് ഫ്ലൂ. ഓക്കെ. അപ്പം അത് കണ്ടുപിടിക്കാൻ ഇമീഡിയറ്റ്ലി വിത്തിൻ 2 hours ഐ കുഡ് ഇൻഫോം മൈ ഡയറക്ടർ സച്ച് എ തിങ് ഹാസ് ഹാപ്പൻ. അതുപോലെ ഈ ഗവൺമെൻറ്റിൽ ഈ പ്രിവെൻറ്റീവ് സിസ്റ്റംസ് നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഗവൺമെൻറ്റിലെ ഓരോ വ്യക്തികളും ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഹെൽത്ത് അസിസ്റ്റൻസും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ശരിക്കും ഒത്തിരി പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് യു ക്യാൻ ഡു. ഗവൺമെൻറ് സിസ്റ്റം ഇസ് വണ്ടർഫുൾ. ഐ വിൽ നെവർ ഡിസ്പൈസ് ദ ഗവൺമെൻറ് മെഷീനറി. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ എബോള പോലെയുള്ള ഡിസീസസ് ഇത്രയും അധികം സ്പ്രെഡ് ചെയ്യുന്നു, പ്രത്യേകിച്ചും
അമേരിക്ക പോലുള്ള ഇത്ര ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ അത് സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിനും നാട്ടുകാർക്കും അതിനെപ്പറ്റിയുള്ള വേവലാതികളുണ്ടാകും അല്ലേ. അത് നമ്മൾ പറയുന്ന ഒരു ആനത വരുന്നു എന്ന് പറഞ്ഞാൽ പോലും കേരളീയനാണെ അത് നോക്കി നിൽക്കും. അത് ഹി ദേ നോട്ട് വറീഡ്. അതിനകത്ത് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, ഇപ്പോൾ തിരമാല പൊങ്ങും അല്ലെങ്കിൽ മഴയായിരിക്കും, അടുത്ത രണ്ട് ദിവസം ഫിഷിങ്ങിന് പോകരുത്, സോ മെനി വാർണിങ്സ് ഗവൺമെൻറ് ഇസ് ഗിവിങ് അസ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ഡിസീസിൻ്റെ പ്രിവെൻഷന് വേണ്ടി തരുന്ന പത്രദ്വാര അല്ലെങ്കിൽ മീഡിയ വഴി തരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നില്ല. ബട്ട് ഫൈനലി ഇത് വന്നു കഴിയുമ്പം പിന്നെ ദെൻ വി വിൽ സേ വൈ നത്തിങ് ഇസ് ഡൺ. അത് നമ്മുടെ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആണ്. പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് നമ്മുടെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്. തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് ഒരു നല്ല ഫീഡ്ബാക്ക് നേടിയിട്ടുണ്ടായിരിക്കും. ഏതാണ് മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക്? നമ്മളൊരു പേഷ്യൻറ്റിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ആ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ ഐ ഹാഡ് എ പോസ്റ്റ്മോർട്ടം ഹെമറേജ്, വെരി ബാഡ് പേഷ്യൻറ്റ്, 73 ബോട്ടിൽസ് കൊടുക്കേണ്ടി വന്നു. ആ പേഷ്യൻ്റ് സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ ആ കുഞ്ഞിന് തന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഡോക്ടർ തന്ന സമ്മാനമാണിത്, എനിക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല. ആ ഒരു അവസരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു സായുജ്യമുള്ള എന്നുവെച്ചാൽ ഒരു 3-4 ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല ആ പേഷ്യൻറ്റിന് വേണ്ടി. പക്ഷേ ആ പേഷ്യൻ്റ് സർവൈവ് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റ് വന്നൊരു നന്ദി വാക്ക് പറയുമ്പം എന്ത് റിവാർഡിനെ എന്ത് അവാർഡിനെ കാട്ടിയും ഏറ്റവും വലിയ ഗിഫ്റ്റ്. സാറ്റിസ്ഫാക്ഷൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും. മാം, മാമിൻ്റെ സമയം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ആ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. വീണ്ടും മാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ വർക്ക്സും നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. ദ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ബിയോണ്ട് ഓൾ തിങ്സ് ഇസ് ദ ലൈറ്റ് ഇൻ ആർ ഹാർട്ട്സ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുടുംബവുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.